നമുക്ക് ഇന്ന് പകരം അല്പം മിനിറ്റുകൾ ഒരു വേദഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം ചില മിനിറ്റുകൾ ഒന്ന് പങ്കുവെച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാനായിട്ട് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും 11:29-ാമത്തെ വാക്യവും 1 Corinthians 10:16 11:29-ാമത്തെ വാക്യവും ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ? 11:29 തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിനിലേക്ക് ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും വലത് കാര്യങ്ങൾ ദൈവസ്ഥലം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരിക്കത്താഴ്ച ഈ ശുശ്രൂഷയിലൂടെ മുഴങ്ങുന്ന വചനം നിങ്ങളിൽ ചിലരെ പണിയുന്ന പകരായി പകൽ തീരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന സഹോദരങ്ങൾ, എൻ്റെ വാത്സല്യ കൂടപ്പറപ്പുകളായ ഈ അതേ സ്ഥലം സഭയിലെ വിശ്വാസ വൃന്ദങ്ങൾ എല്ലാവരും വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവേ ഇന്ന് പകൽ എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ശബ്ദം ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ വിശുദ്ധ സഭായുഗത്തിന് നടുവിൽ ഞങ്ങൾ ഒരുമിച്ചങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ചില മിനിറ്റുകൾ ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ ഈ ജനത്തോട് അങ്ങ് ഇടപെടണമേ കർത്താവേ. വിവിധ പ്രതിസന്ധികളുടെ നടുവിൽ ഭാരം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ ഇന്ന് പകർച്ച അഴിവുകൾ വെളിപ്പെടുന്ന പകലാക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇന്ന് പകൽ മുഴങ്ങുവാനിടയാക്കണമേ. കർത്താവ് ചെയ്യുവാൻ തുടങ്ങുന്നതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ധന്യനായ പൗലോസ്ലീഹ ഏറെ ഭയത്തോടെ രേഖപ്പെടുത്തിയ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നു, പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധമായ ഒരു ഭയം ഈ കർത്തൃദാസനെ ഭരിച്ചിരുന്നു. എന്താണ് ആ വിശുദ്ധ ഭയം? മറ്റുള്ളവരോട് പ്രസംഗിച്ച ഞാൻ ഒരിക്കലും തിരുത്തപ്പെടലിന് അതീതനല്ല. ഒരു ദിവസം കൊള്ളരുതാത്തവനായി തീർന്നു പോകാൻ ഡോക്കിമോസ് അഡോക്കിമോസ് ഈ പദങ്ങൾ പഠിക്കുമ്പോൾ കുറെ കൂടെ ഗൗരവമേറിയതാണ് കൊള്ളരുതാത്തവനായി തീർന്നു പോകുക എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം. ഒരു വസ്തുവിനെ കയ്യിലെടുത്തിട്ട് പുച്ഛത്തോടെ വലിച്ചെറിയുന്നതിനെയാണ് കൊള്ളരുതാത്തവനായി തീർന്നു പോകുക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സുഹൃത്തും ഞാൻ പറഞ്ഞത് ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു ക്ലാസ് റൂമിൽ സംഭവിച്ച സംഭവമാണ്. ക്ലാസ്സിൽ ഒരു ടീച്ചർ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിരുന്ന ഒരു സഹോദര സുഹൃത്ത് അവസരിക്കുന്നത്, അദ്ദേഹം ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബനിയനകത്ത് എന്തോ തപ്പുന്നത് പോലെ ഇടയ്ക്കൂടെ പിടിക്കുന്നു, മോളിൽ പിടിക്കുന്നു, ബനിയൻ്റെ മോളിൽ പിടിക്കുന്നു, ഇടയ്ക്കൂടെ കൈയിടുന്നു. ഈ അസ്വസ്ഥത കണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഇയാൾ എന്തോ പിടികിട്ടിയ മട്ടിൽ ബനിയനകത്ത് നിന്ന് എടുത്തു. ആളുകൾ പിള്ളേരെല്ലാം കൂടെ നോക്കിയപ്പോഴും കരിന്തയള് കയ്യിലിരിക്കുകയാണ്, ഒറ്റയേറ് തൊട്ട് മുന്നിലിരിക്കുന്ന ടീച്ചറിന്റെ സാരിയിലോട്ടായിരുന്നു വീണത്. സാരിയും അതിലോട്ട് നിന്ന് തട്ടാൻ ശ്രമിക്കുകയും ആ കസേരയെ മറച്ചുകൊണ്ട് ടീച്ചർ നിരത്ത്. സ്തോത്രം, ഈ രംഗം നിങ്ങളൊന്ന് ഭാവനയെ കണ്ടാൽ, സാധനത്തെ കയ്യിൽ കിട്ടിയ ഉടനെ പുച്ഛത്തോടെ വലിച്ചെറിയുക, ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഭരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ചവനാണ് ഞാൻ, പക്ഷേ എന്നെ ഒരു ഭയം ഭരിക്കുന്നു, ഒരു ന്യായവിധി ദിവസം വരുന്നു, അന്ന് ഞാൻ പുച്ഛത്തോടെ വലിച്ചെറിയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജഡവികാരങ്ങളെ കയറിനാൽ നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് താഴെയുള്ള പൗലോസ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അവർ കുടിച്ചത് ആത്മമയമായിരുന്നു, അവർ കഴിച്ചത് ആത്മമയമായിരുന്നു. അടുത്ത പ്രയോഗം, എങ്കിലും അവരിൽ മിക്ക പേരിലും
ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഉച്ചി ഒഴിച്ച കൈ തന്നെ ഉദകക്രിയ ചെയ്തു എന്ന മലയാളത്തിലെ പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉച്ചി ഒഴിച്ച കൈ എന്ന് പറഞ്ഞാൽ ഉച്ചിക്ക് എണ്ണ വെച്ച കൈ തന്നെ കൊന്നുകളഞ്ഞു, രക്ഷപ്പെടുത്തിയ കൈ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അവർ മോഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ജഡവികാരങ്ങളെ ചാട്ടയ്ക്കിട്ട് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ചാട്ടയും മുഖപ്പട്ടയും കൊണ്ട് ഒരു കുതിരയെ ലക്ഷ്യത്തിലേക്ക് പായിക്കുന്നത് പോലെ സ്വന്തം ജഡത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നില്ലെങ്കിൽ അനർത്ഥത്തിന് സാധ്യതയുണ്ട്. എന്നിട്ട് പോലീസ് പറയുക, ഞാൻ പറയുന്നത് വിവേചിപ്പീൻ, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം. അപ്പൊ പൗലീസേ, ഈ എന്ത് ഉദ്ദേശിച്ചായി പറയാൻ വന്നേ? എന്തായി ഉദ്ദേശിക്കുന്നേ? അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം, അയോഗ്യമായി അപ്പം തിന്നുന്നവനോ? എന്നിട്ട് പറഞ്ഞു, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നവരോ? നാം അവനേക്കാൾ ബലവാന്മാരോ? അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മേശയിൽ കൈനീട്ടി എടുക്കുമ്പോൾ വിശുദ്ധി കൂടാതെ കരങ്ങൾ നീട്ടിയാൽ ഒരുവന്റെ ക്രോധം ജ്വലിക്കുമെന്നും ഇതിന്റെ പുറകിൽ രണ്ടുവിധ ശക്തികൾ വ്യാപരിക്കുന്നുവെന്നും പൗലോസ് സ്ഥാപിക്കുകയാണ്. ഒന്ന്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം, ബ്ലസ്സിംഗ്. രണ്ട്, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. കണ്ടംനേഷൻ എവിടെ വരെ എത്തിക്കും? സെമിറ്ററിയിൽ, മരണക്കിടക്കയിൽ, സമയത്തിന് മുൻപേ ഒരു വ്യക്തിയെ മരണത്തിലൂടെ കൊന്നു മാറ്റത്തക്ക വിധത്തിലുള്ള നെഗറ്റീവ് പവർ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടുവിധ ശക്തികൾ സഭയിൽ വ്യാപരിക്കുന്നു. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും എതിർത്താലും എതിരേറ്റാലും ഉൾക്കൊണ്ടാലും അവഗണിച്ചാലും ഞാൻ സത്യം അടിവരയിട്ട് പറയാം, ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെ പുറകിലും രണ്ടുവിധ ശക്തികൾ വ്യാപരിക്കുന്നു. ഒന്ന്, ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ ശക്തി. മറ്റൊന്ന്, ശിക്ഷാവിധിയുടെ ശക്തി. അത് എവിടെ വരെ എത്തിക്കും? സെമിത്തേരിയിൽ അനന്യ സഭീറമാരെ സമയത്തിന് മുൻപ് എത്തിച്ചതുപോലെ വ്യക്തികളെ സെമിത്തേരിയിൽ എത്തിക്കത്തക്ക വിധത്തിൽ ശിക്ഷാക്രമം നൽകുന്ന ഒരു ശക്തി കൃപായുഗത്തിൽ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കോഴി ഇറച്ചി നല്ലതാണ്, എന്നാൽ മഞ്ഞപ്പിത്തം വന്നവൻ കോഴി ഇറച്ചി തിന്നാൽ എങ്ങനെ ഇരിക്കും? അധികം താമസിക്കാതെ പെട്ടി കൂട്ടിക്കൊണ്ടേച്ചാ മതി. ഇറച്ചിയുടെ കുഴപ്പമല്ല, ആരോഗ്യമുള്ളവന്റെ വയറ്റിലെത്തിയാൽ ഇത് പ്രോട്ടീനാണ്. എന്നാൽ ബലഹീനതയുള്ളവന് അതിന്റെ പരിണിത ഫലം വരുത്തുന്നത് പോലെ കർത്താവിന്റെ മേശ നല്ലതാണ്, എന്നാൽ വിശുദ്ധിയോടെ കരങ്ങൾ നീട്ടാതിരുന്നാൽ അതിന്റെ പുറകിൽ ഒരു ശിക്ഷാവിധിയുടെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചോദ്യം, ദൃശ്യ വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? അർത്ഥാൽ മുന്തിരിച്ചാറ് ബ്രെഡ്, ഇത് ബേക്കറിയിൽ ഉണ്ടാക്കിയതാണ്. ഈ ദൃശ്യമായി കാണാൻ കഴിയുന്ന വസ്തുവിന്റെ പുറകിൽ അദൃശ്യമായ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? വിഷ്യബിളായ വസ്തുവിന്റെ പുറകിൽ ഇൻവിഷ്യബിളായ ശക്തി വ്യാപരിക്കുമോ? വേദപുസ്തകം പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ പഴയ നിയമത്തിൽ സുഗന്ധലവംഗം, ഒലിവെണ്ണ ഇവ കൂട്ടിയുള്ള തൈലക്കാരന്റെ വിദ്യപ്രകാരമുള്ള അഭിഷേക തൈലത്തെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, ഇതിൽ നിന്ന് ഒരുന്ന് അന്യന് കൊടുക്കുകയോ ഈ വിധിപ്രകാരം മറ്റൊന്നുണ്ടാക്കുകയോ ചെയ്യുന്നവന് ശപിക്കപ്പെട്ടവൻ, അവനെ തന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ശമുവേൽ തൈലപ്പം എടുത്ത് ദാവീദിനെ അഭിഷേകം ചെയ്തു, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഓർക്കുക, തൈലപ്പം പങ്ങോട്ട് ശമുവേൽ ഉയർത്തിയിട്ട് ദാവീദിന്റെ ശിരസിലേക്ക് പകരുമ്പോൾ ഇതിൽ നിന്ന് തുള്ളി തുള്ളിയായി ഒഴുകിയിറങ്ങിയ തൈലത്തിന്റെ തുള്ളികൾക്ക് പുറകിൽ ദാവീദിന്റെ ശരീരത്തിന്മേൽ ഒഴുകിയിറങ്ങാൻ ദൈവശക്തിയുടെ വ്യാപാരം കാത്തു നിൽക്കുകയായിരുന്നു. വഴത്തൊലിയും ഒലിവെണ്ണയും ഒക്കെയാണ് കങ്ങാടി മരുന്നിന്റെ മിശ്രിതമെങ്കിലും അത് വ്യവസ്ഥ പ്രകാരമുള്ള തൈലമായി ശിരസിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ അവരെ ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങേണ്ടതിന് ഈ വസ്തുവിന്റെ പുറകിൽ അദൃശ്യമായ ഒരു ശക്തി കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ വിശുദ്ധി കൂടാതെ വ്യവസ്ഥ ലംഘിച്ച് ഈ തൈലം കൈകാര്യം ചെയ്താൽ അതേ വ്യക്തിയുടെ മേൽ ഇത് ശിക്ഷാവിധിയായി വ്യാപരിക്കും. നമുക്കറിയാം ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടിയ ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സംഖ്യാപുസ്തകം അഞ്ചാം അധ്യായത്തിൽ പറയുന്നു. അവളെ ദൈവസന്നിധിയിൽ എത്തിച്ചിട്ട് മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിൽ യാഗപീഠത്തിന്റെ ചാരം കലക്കിയ മിശ്രിതം പ്രതിജ്ഞയോടുകൂടെ കുടിപ്പിക്കണം.
കുടിപ്പിച്ചാൽ അവൾ അവിശ്വസ്തയെങ്കിൽ ഉദരം വീർത്ത് നിതംബം ക്ഷയിച്ചു മരിക്കുന്നു. എന്തായി ചാരമിശ്രിതത്തിന് ശക്തി? ചാരമിശ്രിതത്തിന് പ്രത്യേക ശക്തിയൊന്നുമില്ല. പക്ഷേ ഈ ചാരമിശ്രിതം അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവളുടെ ശരീരത്തിന്റെ കോശങ്ങളെ വർദ്ധിക്കാൻ തക്കവണ്ണം ഒരു ശിക്ഷാവിധിയുടെ ശക്തി ഈ ദൃശ്യ വസ്തുവിന്റെ പുറകിൽ കാത്തു നിൽക്കുന്നു. പകൽ പറയട്ടെ, വസ്തുവിന്റെ പുറകിൽ പ്രത്യേക ശക്തിയില്ലെങ്കിലും, മുന്തിരിച്ചാറിന്റെ പുറകിൽ പ്രത്യേക ശക്തിയില്ലെങ്കിലും, ബ്രെഡിന്റെ പുറകിൽ പ്രത്യേക ശക്തിയില്ലെങ്കിലും, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവുകളിൽ സ്തോത്രം ഉയരുന്ന അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയോടെ കർത്തൃദാസൻ തന്റെ ബലഹീനമായ കരങ്ങളിൽ ഈ അപ്പവീനികളെ ദൈവജനത്തിന് മധ്യത്തിന് ഉയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കുക മാത്രമല്ല, വിശുദ്ധിയോടെ കരങ്ങൾ നീട്ടുന്ന ഒരു ദൈവവൈദ്യൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ മൺകൂടാരത്തെ ബന്ധിച്ചിരിക്കുന്ന രോഗത്തിന് കെട്ടുകളെ അഴിച്ചു മാറ്റി, നിനക്കെതിരെ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ തകർത്തു മാറ്റി, നിനക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് വൈദ്യശാസ്ത്രത്തെക്കാൾ ശക്തിയേറിയ ദൈവശക്തിയായി വ്യാപരിച്ച് നിനക്ക് രോഗശാന്തി തരാൻ കഴിവുള്ള ശക്തി ഈ കർത്തൃമേശയുടെ പുറകിൽ ബലത്തോടെ വ്യാപരിക്കുന്നു. മറിച്ച് വിശുദ്ധി കൂടാതെ കരം നീട്ടിയാൽ അതിന് പുറകിൽ ശിക്ഷാവിധിയുടെ കരവും കാത്തു നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ദൈവമക്കൾ കൊയ്ക്കൊള്ളണം. ഏതൊരു ആത്മീയ ശുശ്രൂഷകളുടെയും പുറകിൽ ഈ രണ്ട് വിധ ശക്തികൾ കാത്തു നിൽപ്പുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ പുറകിലും ഇത് നിൽപ്പുണ്ട്. മറിയാമ്മ, ശോശാമ്മ ഈ രണ്ട് സഹോദരിമാരെ സങ്കല്പിക്ക നാമമല്ല, ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരിമാരുടെ നാമമാണ്. രണ്ട് സഹോദരിമാരെ രണ്ട് തറവാട് വീടുകളിലേക്ക് കെട്ടിച്ചയച്ചു. മറിയാമ്മയെ വിവാഹം കഴിപ്പിച്ചയച്ച വീട് പണവും പ്രതാപവും അകത്തും പുറത്തും ജോലിക്കാരും നിരവധി വാഹനങ്ങളും രാഷ്ട്രീയ പ്രാധാന്യവും ഒക്കെ ഉള്ളൊരു വീടാണ്. എന്നാൽ ശോശാമയെ കല്യാണം കഴിപ്പിച്ചയച്ച വീട് അന്നത്തെ ഉപജീവനം കൊണ്ട് മാത്രം കഠിനാധ്വാനം ചെയ്തൊരു ഡ്രൈവറിന്റെ വീടാണ്. ഈ മറിയാമയെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിൽ രണ്ട് വീട്ടിലും ഒരു കർത്തൃദാസൻ സന്ദർശിച്ച അനുഭവം അദ്ദേഹം പറഞ്ഞു തുറക്കുന്നു. മറിയാമയുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഗേറ്റ് ഒക്കെ തുറന്ന് അകത്ത് കയറി കോളിംഗ് ബെൽ അടിച്ചു, വീട് തുറന്നു, അകത്ത് കയറിയിരുന്നു, ഭക്ഷണം ഒക്കെ കൊണ്ട് വെച്ചു, കഴിക്കാൻ കഴിച്ചു. പ്രാർത്ഥനയുടെ സമയമായി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ സഹോദരിയുടെ മുഖം വിങ്ങി വിങ്ങി കരയുന്നു, കണ്ണുകൾ നനഞ്ഞൊഴുകുന്നു. ചോദിച്ചു, മറിയാമേ എന്താ പറ്റി, എന്താ പറ്റി? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താ, സമാധാനമില്ലല്ലോ. ശോശാമയുടെ വീട്ടിൽ ഈ കർത്തൃദാസൻ ചെന്നു. അലക്കകല്ലിന്റെ അടുക്കൽ നിന്നാണ് ഈ ദൈവദാസനെ കണ്ടിട്ട് വീട്ടിലോട് കയറിയത്. പാസ്റ്ററെ പുറത്ത് നിർത്തിയതിനു ശേഷം തിണ്ണയിൽ ശുദ്ധീകരണ കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സഹോദരി കഥകൾ തുറന്നത്. സ്തോത്രം, ഒരു വാഷിംഗ് മെഷീൻ പോലും സ്വന്തമായിട്ടില്ലാത്ത വീട്, ഡ്രൈവറിന്റെ വീടാണ്, അന്നത്തെ വരുമാനം കൊണ്ട് മാത്രം കഴിയുന്ന വീട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഈ നാവിൽ സ്തോത്രം ഉയരുകയാണ്. ആ കണ്ണുകൾ ദൈവസാന്നിധ്യത്താൽ വികസിക്കുകയാണ്. ആ സഹോദരിയുടെ മുഖത്ത് ദൈവതേജസ് പ്രതിഫലിക്കുന്നത് പോലെ ഈ സമയം ഇറങ്ങാൻ നേരത്ത് പാസ്റ്റർ ചോദിച്ചു, എങ്ങനെയുണ്ട് ശോശാമയ ജീവിതം? പാസ്റ്ററെ ഒന്നുമില്ലെങ്കിൽ എന്താ, സമാധാനം ഉണ്ടല്ലോ. ഇന്ന് പല ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദന, കോടികൾ ബാങ്കിലുള്ളതല്ല സമാധാന ഗ്രഹം, തടിച്ച ബാങ്ക് ബാലൻസും വരുമാന മാർഗവും അല്ല അനുഗ്രഹം, മക്കളെല്ലാം ബിഡി ഡിഗ്രി എടുത്തവരാണെന്നുള്ളതല്ല അനുഗ്രഹം, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടെന്നുള്ളതാണ് അനുഗ്രഹം. നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ സമാധാനം വെളിപ്പെടുകയും ആവശ്യങ്ങളിൽ പര്യാപ്തത ഉയരുകയും ചെയ്ത് സമാധാനം അനുഭവിക്കുന്ന ഒരു ദൈവവേദന ഇതിനകത്തുണ്ടോ? നീ അനുഗ്രഹത്തിന്റെ കീഴിലാണ്. എന്നാൽ ഇന്ന് പകൽ പറയട്ടെ, മറുവശത്തൊരു ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾ ആരും ശിക്ഷാവിധിയുടെ കീഴിലാകരുത്, നിങ്ങൾ എല്ലാവരും അനുഗ്രഹത്തിന്റെ കീഴിലാകണം എന്ന നെഞ്ചോടടുത്ത് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ആത്മനിയോഗത്തോടെ ഈ സഭായോഗത്തിന് മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, അനുഗ്രഹത്തിന്റെ നിഴലിലേക്ക് മാറുക, ശിക്ഷാവിധിയുടെ നിഴലിൽ നിന്ന് ഒഴിയുക. ഒരിക്കൽ കൂടെ ഈ സഭായോഗത്തിൽ ഞാൻ ആ പദങ്ങൾ ആവർത്തിക്കട്ടെ, അനുഗ്രഹത്തിന്റെ നിഴലിലേക്ക് മാറുക, ശിക്ഷാവിധിയുടെ നിഴലിൽ നിന്ന് ഒഴിയുക. ഒരുപക്ഷെ ബലഹീനനായ എന്നെ ഈ വേദിയിൽ ദൈവം നിർത്തിയത് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ആലോചന വിളിച്ചു പറയാനായിരിക്കും. ഇന്ന് പകൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് മാത്രമല്ല, നാളെ നിന്റെ വീട്ടിൽ നടക്കുവാൻ ശത്രു കരുതി വെച്ചിരിക്കുന്ന ചില കണികളെ ഇന്നത്തെ സഭായോഗത്തിൽ ഇരുന്ന് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിനെ മുറിക്കാൻ കഴിവുള്ള ദൈവശക്തിയുടെ വ്യാപാരം, ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ടി വി ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും. ഈ പെരുവഴിയിൽ നടക്കാൻ തുടങ്ങുന്ന അനർത്ഥത്തെ, നിന്റെ ഓഫീസിൽ നടക്കാൻ തുടങ്ങുന്ന പ്രതികൂലത്തെ, നിന്റെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകളിൽ വ്യാപരിക്കാൻ തുടങ്ങുന്ന പ്രതികൂലത്തെ, നിന്റെ വരുമാന മാർഗത്തിന് മീതെ വരാൻ തുടങ്ങുന്ന ദുരന്തത്തെ, നിന്റെ നിത്യതയ്ക്ക് മുൻപിൽ തകർച്ച സംഭവിക്കാൻ തുടങ്ങുന്ന വിഷയത്തെ ആത്മാവിൽ വർദ്ധിക്കത്തക്ക വിധം ഒരു ദൈവപ്രവൃത്തിയുടെ കരം നിനക്കായി ചരിച്ചു തുടങ്ങട്ടെ. കൃപ ലഭിച്ച ദൈവങ്ങൾ പ്രാർത്ഥിക്കുക. അനുഗ്രഹം
കാര്യങ്ങൾ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. ഒന്ന്, അനുഗ്രഹത്തിന്റെ നിഴലിൽ നിന്ന് അതേ നിഴലിലേക്ക് വരിക, ശിക്ഷാവിധിയുടെ നിഴലിൽ നിന്ന് ഒഴിയുക. ഈ വിഷയത്തിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ സൂക്ഷിക്കുക. രണ്ട്, ദൈവത്തിൻ്റെ അപഹരിക്കൽ, മോഷണം, കള്ളസത്യം, വിശുദ്ധമല്ലാത്ത വരുമാനങ്ങൾ, ഇത് നിങ്ങളുടെ വീട്ടിൽ എത്താതിരിപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്ന്, വിശുദ്ധമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പുകൾ, ആധുനിക ഡിവൈസുകളുടെ മീഡിയകളിൽ പോലും നിങ്ങളുടെ കൺമുൻപിൽ അടുപ്പിക്കാതിരിക്കുക, കാറ്റ് വിതച്ചത് കൊടുങ്കാറ്റ് പോയും. നാല്, അന്യ ദൈവങ്ങളോടുള്ള യാതൊരു ബന്ധവും ഭാവി ഫലങ്ങൾ അറിയാൻ പോലും ആശ്രയിക്കാതിരിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ ഇന്ന് രാത്രി ഇന്ന് പകൽ ആ വിഷയത്തിലേക്ക് വരുന്നു. അനുഗ്രഹത്തിന്റെ നിഴലിലേക്ക് മാറുക, ശിക്ഷാവിധിയുടെ നിഴലിൽ നിന്ന് ഒഴിയുക. അതിൽ നാല് പ്രധാന കാര്യങ്ങൾ വിശേഷിച്ച് ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക. ഒന്ന്, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ സൂക്ഷിക്കുക. രണ്ട്, ദൈവത്തിൻ്റെത് അപഹരിക്കൽ, മോഷണം, കള്ളസത്യം, സാമ്പത്തികമായി പവിത്രമല്ലാത്ത വരുമാന മാർഗങ്ങൾ, ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ പേഴ്സിൽ എത്താതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കുക. മൂന്ന്, വിശുദ്ധമല്ലാത്ത മ്ലേച്ഛബന്ധങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൾ പോകുവാൻ ഒരിക്കലും നിങ്ങൾ അനുവദിക്കാതിരിക്കുക. നാല്, ഇതര ദൈവങ്ങളോടുള്ള യാതൊരു അവിഹിത ബന്ധങ്ങളും ഭാവി ഫലങ്ങൾ അറിയുവാനുള്ള പരീക്ഷണമായി പോലും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇതിൽ ഒന്ന്, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ സൂക്ഷിക്കുക. ദൈവം ഈ ഭൂമിയിൽ അധികാര സ്ഥാനം വെച്ചിരിക്കുന്നു. വരാം, റോമാലേഖനം 13 ഒന്നാമത്തെ വാക്യം എന്നാൽ പെട്ടെന്ന് വായിച്ചു. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക്, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത പ്രയോഗം വായിച്ചാൽ പറയും, ആകയാൽ അധികാരത്തോട് മത്സരിക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മത്സരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയത്തിന് ഒന്നാമത്തെ ഭാഗത്തേക്ക് വരുന്നു. അധികാരം, നമുക്കറിയാം ഇടുക്കിയിൽ ജലവൈദ്യുത പദ്ധതിയുണ്ട്. ഇലച്ചക്രത്തിലേക്ക് വെള്ളം വീഴുമ്പോൾ അത് ജനറേറ്ററിലൂടെ പ്രവർത്തിച്ച് മെയിൻ സ്റ്റേഷനിൽ വന്ന് പവറായി. ആ പവർ അവിടെ നിന്ന് റാമിയിലെ സബ്സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ട്രാൻസ്ഫോർമറിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അത് വീട്ടിലെ പ്ലഗ് പോയിന്റിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഫാനിലേക്ക്, ഫ്രിഡ്ജിലേക്ക്, മിക്സിയിലേക്ക് വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ഇടുക്കി സബ് മെയിൻ സ്റ്റേഷനിലെ പവർ അലൂമിനിയം കമ്പികളിലൂടെ നമ്മുടെ വീട്ടിലെ പ്ലഗ് പോയിന്റിലൂടെ ഓരോരോ ഉപകരണങ്ങളിലേക്ക് ഒഴുകുന്നത് പോലെ തന്നെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച നസറയനായ യേശുവിൽ ഭൂമിയിലെ സകല അധികാരങ്ങളും നിലകൊള്ളുന്നു. എന്നാൽ ഈ അധികാരം ദൈവം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വിഭജിച്ച് നൽകിയിരിക്കുന്നു. ദൈവം ഭവനത്തിനകത്ത് അധികാരം വെച്ചിരിക്കുന്നു. രണ്ട് തൂണുകളിലാണ് രാഷ്ട്രവും സഭയും സമൂഹവും മുഴുവൻ നിലകൊള്ളുന്നത്. ശ്രദ്ധിക്കുക, ഒന്ന് അധികാരം നടത്തൽ, രണ്ട് കീഴ്പ്പടൽ. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അധികാരം നടത്തുന്നു, ജനങ്ങൾ കീഴ്പ്പെടുന്നു. സ്കൂളിൽ അധ്യാപകർ അധികാരം നടത്തുന്നു, അതേ വിദ്യാർത്ഥികൾ കീഴ്പ്പെടുന്നു. സഭയിൽ പാസ്റ്റർ അധികാരം നടത്തുന്നു, വിശ്വാസികൾ കീഴ്പ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളെല്ലാം കൂടെ രാജ്യത്ത് അധികാരം നടത്തിയാൽ എന്തായിരിക്കും സതി? വിദ്യാർത്ഥികളെല്ലാം കൂടെ സ്കൂളിൽ അധികാരം നടത്തിയാൽ എന്തായിരിക്കും സതി? വിശ്വാസികളെല്ലാം കൂടെ സഭയിൽ അധികാരം നടത്തിയാൽ എന്തായിരിക്കും സതി? ഒറ്റ വാക്കിൽ പറയാം, അരാജകത്വം. അങ്ങനെയാണെങ്കിൽ രണ്ട് തൂണുകളിലാണ് ദൈവം സഭയെയും രാഷ്ട്രത്തെയും കുടുംബത്തെയും മുഴുവൻ വെച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ തൂൺ അധികാരം നടത്തുക, രണ്ടാമത്തെ തൂൺ കീഴ്പ്പെടുക. ഈ രണ്ട് തലം എവിടെ വിഭജിക്കപ്പെടുമോ അവിടെ തകർച്ച അനുഭവിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ഓർക്കുമ്പോൾ എഫേസ്യ ലേഖനം 6 22 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ അധികാര തലത്തെ കുറിച്ച് പൗലോസ് ഓർപ്പിക്കുന്നു. വായിച്ചാട്ടെ, എഫേസ്യ 6:22 മുതൽ വേഗം. എഫേസ്യ ലേഖനം 5:22. ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ, 25 വാക്യം, ഭർത്താക്കന്മാരെ 6:1, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ
കർത്താവിൽ അനുസരിപ്പിൻ. ശ്രദ്ധിക്കുക, ദൈവം വെച്ച അധികാരസ്ഥാനം ഒന്ന്, മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരം വെച്ചിരിക്കുന്നു. രണ്ട്, ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരം വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം ഭവനത്തിനകത്ത് അധികാരം വെച്ചിരിക്കുന്നു. ദൈവം ഭവനത്തിന് വെച്ചിരിക്കുന്ന ഒന്നാമത്തെ അധികാരം മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള അധികാരം. ഒരിക്കൽ ഒരു മകൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അപ്പൻ ഇരിക്കേണ്ടത് അപ്പൻ ഇരുന്നാൽ അപ്പന് കിട്ടേണ്ടത് അപ്പന് കിട്ടും, പട്ടി ഇരിക്കേണ്ടത് അപ്പൻ ഇരുന്നാൽ പട്ടിക്ക് കിട്ടേണ്ടത് അപ്പന് കിട്ടുമെന്ന്. മനസ്സിലായോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുതി ഓർക്കുക, ഒരപ്പൻ മദ്യപിച്ച് വിവസ്ത്രനായി കിടന്നാൽ അത് യോഗ്യമാണ്. മാനം മര്യാദയ്ക്ക് പ്രായമുള്ള അപ്പച്ചന്മാർ മദ്യപിച്ച് വിവസ്ത്രനായി കിടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന വീട്ടിൽ മക്കൾ പ്രതികരിക്കുമോ? പക്ഷെ ഒരു കാര്യം, ഒരു വീട്ടിലേക്ക് നിങ്ങൾ നോക്ക്, ഒരപ്പൻ മദ്യപിച്ച് വിവസ്ത്രനായി കിടക്കുന്നു. അകത്ത് എന്ന് മകൻ വിവരം കണ്ടു, പുറത്തറിയിച്ചു. വിവരം കഴിഞ്ഞ് രണ്ടു മക്കൾ വസ്ത്രമെടുത്ത് ഈ നഗ്നത മൂടി വിവരം അപ്പന്റെ ചെവിയിലെത്തി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ആദരം വിതുമ്പി. കനാൻ ശപിക്കപ്പെട്ടവൻ, അവനവന്റെ സഹോദരന്മാർ കഥമദാസനാകും. നിങ്ങൾ നോക്കണം, കനാന്യ സന്തതികൾ കുടിയേറിയത് എവിടെയാണെന്ന് അറിയാമോ? ആത്മാ സെബോയും സൊദോം ഗൊമോറ മേഖലകളിൽ. കനാന്യ സന്തതികളുടെ മേൽ ആകാശത്ത് നിന്ന് തീകന്ധകങ്ങൾ പെയ്ത് അത് തീക്കടലാകുമ്പോൾ അതിന്റെ പുറകിൽ അപ്പന്റെ കണ്ണുനീരുണ്ട്. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എന്തെല്ലാം തന്നെ പറഞ്ഞാലും, അല്ലെ ഇതിനി അറിയാൻ വയ്യാതാണെന്ന് പറഞ്ഞാൽ പോലും, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്നത് നാളെ നിങ്ങൾ കൊയ്യും എന്ന് നിങ്ങൾ മറക്കരുത്. അന്യ ഭാഷയ്ക്ക് ഇത് മാറ്റാൻ പറ്റില്ല കേട്ടോ. പ്രവാചകൻ ഇത് അഴിക്കാൻ പറ്റില്ല. നിന്റെ മാതാപിതാക്കളോട് നീ ഇന്ന് വിതയ്ക്കുന്നത് നാളെ നീ കൊയ്യും. എനിക്ക് സമയമില്ലാതെ തെളിയിക്കാൻ ആ ഭാഗം. ദൈവത്തിന് സ്തോത്രം. അറിയാൻ വയ്യാത്തത് കൊണ്ട് രക്ഷപ്പെടുമോ? ഒരു കാര്യം അറിയാൻ വയ്യാത്തത് കൊണ്ട് ഏതിനാ രക്ഷപ്പെടുന്നേ? ഞാൻ നമ്മുടെ ദൈവത്തിന് സ്തോത്രം അനുബ്രദറിന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയിലെ താമസം എന്ന് വെക്കുക. ഒരു ഉദാഹരണം തെളിയിക്കാൻ വരിക. ഗുരുത്വാകർഷണ ശക്തിയെ കുറിച്ച് എനിക്ക് എ ബി സി ഡി അറിയില്ല. രണ്ടാമത്തെ നിലയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ജോർജാൻ എന്നെ കാണാനായിട്ട് താഴെ വന്നു. അനുബ്രദർ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു, ജോർജാൻ കാണാൻ വന്നിരിക്കുന്നു, പാസ്റ്റർ പെട്ടെന്ന് താഴോട്ട് വരണം. ഞാൻ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങണം, സ്റ്റെയർ കേസ് ഇറങ്ങാനുള്ള സഹിഷ്ണുത എനിക്കില്ല. അപ്പോൾ തന്നെ കിടക്കുന്ന നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സാണ്. ഗ്ലാസ്സിലൂടെ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിയാൽ എനിക്ക് അദ്ദേഹത്തെ വേഗം കാണാം. അതുകൊണ്ട് തന്നെ ഗ്ലാസ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ആ മോഡിന്റെ അത് മുകൾ ഭാഗത്തേക്ക് വിശ്വാസത്താൽ കാൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് മുകളിലോട്ട് കാൽ വെച്ചറിയ എങ്ങനെ ഇരിക്കും? ഭാരം കൂടിയ ഞാനൊക്കെ വീണാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഈ വീഴ്ചയിൽ സംഭവിക്കുന്ന ഒടിവിന്റെ കാരണം ഗുരുത്വാകർഷണ ശക്തിയാ. എനിക്ക് ഗുരുത്വാകർഷണ ശക്തിയെ കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വ്യവസ്ഥ എന്ന് ലംഘിക്കുമോ അതിന്റെ ഫലം ഞാൻ അനുഭവിക്കും. എന്റെ മുന്നിലിരിക്കുന്ന യുവക്കളെ, നിങ്ങളുടെ വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ സംഭവിച്ചതാണെങ്കിലും വിധിക്കുന്ന ഒരുവന്റെ കരം ഇതിനെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ, ഞാന് ഒരു പേരൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാകും. ഒരു വലിയ വീട്ടിൽ ഒരു അമ്മാമയോട് സംസാരിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞ വാചകം ഓർക്കുന്നു, പാസ്റ്ററെ അഞ്ച് കുഞ്ഞുങ്ങളിൽ ഇളയ കുഞ്ഞ് എനിക്കെല്ലാം എല്ലാമായിരുന്നു. അഞ്ച് ആൺമക്കളെയും വിവാഹം കഴിപ്പിച്ച് പച്ച പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇളയ മോനെ എൻ്റെ കൂടെ താമസിപ്പിക്കാൻ കൊതിച്ചു. അവൻ്റെ ഭാര്യ കൂടെ വീട്ടിൽ വന്ന് നല്ലൊരു വിവാഹം നടത്താൻ ഞാൻ തന്നെ മുൻകൈയെടുത്തു. സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് വിവാഹാലോചന ഞാൻ തന്നെ നേതൃത്വം നൽകി. വീട്ടിലെത്തിയതോടെ അധികം താമസിക്കാതെ കരമ്പൽ തുടങ്ങി. അന്നൊരിക്കൽ ഞാൻ ഈ മുകളിലത്തെ മുറിയിലിരിക്കുന്ന സമയം എൻ്റെ മകൻ അവൾ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ തുള്ളിച്ചാടി മുകളിലേക്ക് വന്നു. എൻ്റെ കഴുത്ത് നികേറി പിടിച്ചു. ഒരമ്മ പറയുക, കഴുത്ത് നികേറി പിടിച്ചു. എന്നിട്ട് എന്നെ ഉയർത്തി എന്റെ നാക്ക് മൂന്നാലെങ്കിലും പുറത്തേക്ക് തള്ളി, എന്റെ കണ്ണു തള്ളി. എന്നിട്ട് എന്നോട് അവൻ പറയുക, എന്നേ തള്ളേ, മര്യാദയ്ക്ക് എന്റെ ഭാര്യ പറയുന്നത് കേട്ട് ഇവിടെ കഴിഞ്ഞുകൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളെ ഗ്ലാസ് ഡോറിലൂടെ ഞാൻ എടുത്ത് പുറകോട്ട് തള്ളും. ഈ ഹൈവേയിൽ നിങ്ങൾ വീണ് വല്ല വണ്ടി നിങ്ങളുടെ മുകളിൽ കയറി ഇറങ്ങും. എന്നിട്ട് അവരെന്നെ അവൾ ഇരുത്തിയ ചറങ്ങിപ്പോയി. എന്നിട്ട് ഈ അമ്മ എന്നോട് പറയുക, നല്ല കുഞ്ഞാ കേട്ടോ, കോപം കൊണ്ട് ചെയ്തു പോയതാണ്. കഴുത്ത് പിടിച്ച് ഞെക്കി നാക്ക് തള്ളിയിട്ടും അമ്മ പറയുക നല്ല കുഞ്ഞാന്ന്. സ്തോത്രം. അതിന് ആ സ്നേഹം കൂടുതലോടൊക്കെ മറക്കാൻ പറ്റും. പക്ഷേ അന്നേക്ക് ഒരു ആറ് മാസത്തിന് ശേഷം ഈ അമ്മ എന്നോട് പറഞ്ഞു,
അതിനുശേഷം ഒരു ബ്രെയിൻ അറ്റാക്കിൽ അമ്മ ലോകത്തോട് യാത്ര പറഞ്ഞു. ആറു മാസത്തിന് ശേഷം തിരുവനന്തപുരത്തു നിന്നും വാങ്ങിച്ച പുതിയ സ്കോർപിയോയിൽ ഹൈവേയിലൂടെ വരുന്ന ഈ മകൻ കോടീശ്വരൻ അവൻ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഭക്ഷണമൊന്നും തയ്യാറാക്കണ്ട, നീ ഏതിഷ്ടമുള്ള ഭക്ഷണവും പറഞ്ഞ വാങ്ങിക്കൊണ്ടുവരാം. വാങ്ങിച്ച ഭക്ഷണം പൊതിയുമായി ഡ്രൈവറിനോടൊപ്പം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എതിർവശത്തുകൂടെ വന്നൊരു ട്രക്ക് അധികം താമസിക്കാതെ പെരുവഴിയിൽ ആ രണ്ടുപേരെയും ഇടിച്ച് തകർത്ത് ആ ചിതറി തെറിച്ച ബോഡി ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഞാനിവിടെയുണ്ട്. ഞാൻ ഇങ്ങനെ അയ്യോ അറവ് പറ്റും പോലെ ഭവിച്ചല്ലോ, ഈ ഗിൽഡോറിലൂടെ നിങ്ങളെ പുറത്തു തള്ളു, വല്ല വണ്ടിയും കയറി ഇറങ്ങുമെന്ന വാക്ക് കൃത്യമായി സംഭവിച്ചല്ലോ അവന് വേണ്ടി തന്നെ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്നത് നാളെ നിങ്ങൾ തിരിച്ചു കൊയ്യുന്നൊരു ദിവസം വരും. ഇന്ന് പകൽ അധികാര സ്ഥാനത്തോടുള്ള നിഷേധം അപകടം വരുത്തുമെന്ന് ഓർക്കുക. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേക പ്രക്രിയയുണ്ട്, ഇവിടെ അങ്ങനെ ഈ സമയം അങ്ങനെ ഇല്ലെന്ന എന്റെ ചിന്ത. ദൈവത്തിന് സ്തോത്രം, ഇവിടെല്ലാം കർത്താവിന്റെ കാഹളം ധരിച്ചാൽ ഉടനെ പോകാനുള്ള ദൈവങ്ങളായതുകൊണ്ട് നിശ്ചയമായിട്ടും ഇവിടെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാരുമില്ല. എന്നാലും ദൈവത്തിന് സ്തോത്രം, പൊതുവെ കാണുന്നത് കേരളത്തെ കാട്ടിൽ വിശേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പുരുഷന്മാരെ കാട്ടിൽ കൂടുതൽ വരുമാനം ഭാര്യമാർക്കാണ്. കൂടുതൽ വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരുന്നവരുടെ ഒരധികാരം, വരുമാനം അനുഭവിക്കുന്നവർ അനുഭവിക്കുക എന്നുള്ളതൊരു സ്വാഭാവികമാണ്. അങ്ങനെ അച്ചായന്മാരെ കൊണ്ട് മൂക്കുകൊണ്ട് ഇച്ച ഇണ്ണ റാ വരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി കൊച്ചമ്മമാര് വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പരസ്യമായൊരു രഹസ്യമാണ്. ഇവിടെ അങ്ങനെ ഇല്ലെന്ന എന്റെ ചിന്ത. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വസ്തുത ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് നിന്റെ കുടുംബത്തിൽ നീ ചെയ്യുന്നതിന്റെ പരിണിത ഫലം നാളെ നിന്റെ ഭവനം പ്രതിഫലിപ്പിക്കും എന്ന വസ്തുത വിസ്മരിക്കരുത്. ഒരിക്കൽ ഒരു മകൻ അമ്മയോട് പറഞ്ഞു, അമ്മയുമായി സംസാരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച അമ്മ ക്ഷിപ്രകോപത്തോടെ പൊട്ടിത്തെറിച്ച അമ്മ പറഞ്ഞു, എന്തിനു കൊള്ളാവണാ നിന്നെ, പിന്നു തിന്ന് പുരത്ത് പുരത്ത് വരിക എന്നോടാ, കമ്പ്യൂട്ടറും ടിവിയും എന്ന് പറഞ്ഞ് നടന്നോടാ, അയ്യോ ഇതുപോലൊരു ശാപം. പൊട്ടിത്തെറിച്ച അമ്മ അന്ന് വൈകിട്ട് മകൻ കിടക്കാൻ പോയി, രാവിലെ മുറിയിൽ ചെന്ന് കതകിന് പൊട്ടി, മൊരെ മൊരെ എന്ന് വിളിച്ചു. മുറിക്കകത്ത് മകനില്ല. അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി മൊരെ എന്ന് വിളിച്ച് അമ്മ കണ്ണുയർത്തി നോക്കിയപ്പോൾ ജനല വഴി പുറത്തെ ഭാഗത്ത് തേക്കുമരത്തിൽ രണ്ട് കാല് തൂങ്ങിക്കിടക്കുന്നു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ 12 വയസ്സുകാരൻ തേക്കുമരത്തിൽ കെട്ടിയാണ് കിടക്കുക. ഹിന്ദുവിന്റെ കുടുംബമല്ല, ക്രിസ്ത്യൻ കുടുംബം. സ്തോത്രം. ഓടി അങ്ങോട്ട് ചെന്ന് അലറിക്കരഞ്ഞ് അവിടെ അങ്ങ് വീണു. ഒടുവിൽ കുറച്ചു നേരം സമനിലെത്തി അലറിയിട്ട് നോക്കിയപ്പോൾ അതിന്റെ കീഴിലൊരു കല്ല്, അതിന്റെ പുറത്തൊരു പേപ്പർ, അതിന്റെ പുറത്തൊരു കല്ല് വെച്ചിരിക്കുന്നു. ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ എഴുതിയിരിക്കുക, അമ്മ പറഞ്ഞില്ലേ അറുത്ത് മുറിച്ചാൽ 4 പെരയ്ക്കുണ്ടെന്ന്, ദേണ്ട കിടക്കുന്നു അറുത്ത് മുറിച്ച് പണതോ. അടുത്ത വാചകം, എന്നെങ്കിലും ഈ വീട്ടിൽ അമ്മയുടെ വായിൽ നിന്ന് സമാധാനം വരുമോ, എപ്പോഴും എന്നോടും പപ്പായോടും ചേച്ചിയോടും പൊട്ടിത്തെറിയല്ലേ ഉള്ളൂ, എന്നെങ്കിലും ഭക്ഷണത്തിന്റെ മുൻപിൽ പോലെ സമാധാനമായി സംസാരിക്കാറുണ്ടോ, എപ്പോഴും കോപമല്ലേ, എപ്പോഴും ശാപമല്ലേ. ഞാൻ ഇന്ന് പകൽ എന്റെ മുൻപിലേക്ക് ദൈവക്കളോട് പറയട്ടെ, നിന്റെ കുടുംബത്തിൽ ദൈവം വെച്ച അധികാര സ്ഥാനത്തിന്റെ നിഷേധം തകർച്ച വരുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം വെച്ച അധികാര സ്ഥാനത്തിന്റെ വിധേയത്വത്തിലേക്ക് വരാൻ ദൈവശക്തി ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, നിങ്ങൾക്കറിയില്ല കുടുംബങ്ങൾ തകർച്ചയിലേക്കാണ്. അതിന്റെ സ്ഥിതിവിവര കണക്കുകളൊന്നും വിശദീകരിക്കാൻ മുമ്പ് സമയമെടുക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, പെന്തക്കോസ്റ്റ് കുടുംബങ്ങൾ തകർച്ചയിലേക്കാണ്. ഈ കഴിഞ്ഞ നാളുകൾക്ക് മുൻപ് ഇൻഡോറിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് എന്നെ അല്പവിശ്രമത്തിന് വേണ്ടി കൊണ്ടുപോയ ഒരു സഹോദരൻ പറഞ്ഞു, ഫാസ്റ്റ് കളിയാമോ ഈ വീട്, വെളുപ്പിന് 4 മണിക്ക് ഭർത്താവിനെ കാമുകനെ വിളിച്ചു വരുത്തി കമ്പി വടി കൊണ്ട് തല്ലിക്കൊല്ലുമ്പോൾ മരണം ഉറപ്പിക്കാൻ വേണ്ടി പുരിയക്കൊടിയുടെ ഇടയിലേക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് മറുവശം ചുറ്റിക കൊണ്ട് അടിച്ച് തലയടി പുറത്ത് ഇറക്കിയ ആ പെൺകുട്ടി ഈ കർമ്മം നടത്താൻ പോയ ICPF പ്രവർത്തകനായ ചെറുപ്പക്കാരൻ ഉപയോഗിച്ച ബൈക്ക് എന്റെ ബൈക്കായതിനാൽ അതിനെ പിന്തുടർന്ന് പോലീസ് ആദ്യം എന്നെയാണ് അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ ഓർക്കണം, വെളുപ്പിന് 4 മണിക്ക് സ്വന്തം ഭർത്താവിനെ കാമുകനെ വിളിച്ചു വരുത്തി കമ്പി വടി കൊണ്ട് അടിച്ചു കൊല്ലുമ്പോൾ പിടയ്ക്കാതിരിപ്പാൻ കാല് കട്ടിലിൽ പിടിച്ചു വെച്ചു കൊടുത്തത് സാധാരണക്കാരിയല്ല, ICPC കാരിയാണെന്ന് ഓർക്കണം. അന്യഭാഷ പറഞ്ഞ പെന്തക്കോസ്തുകാരി.
ഈ കഴിഞ്ഞ ദിവസം ഞാൻ മാവേലിക്ക് IEML ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു 350-400 പേർ ഇരിക്കുന്ന ക്ലാസ്സിൽ എൻ്റെ സുഹൃത്ത് മാസ്റ്റർ പുറകോട്ട് നോക്കി ആയിരിക്കുന്ന ആളെ കണ്ടു. ആ ആൾ മറ്റാരുമല്ല ഷിബുവാണ്. സ്വന്തം ഭാര്യയെ ബാത്റൂമിൽ കയറിയപ്പോൾ മൊബൈൽ ഫോണിലെ മെസ്സേജ് പരിശോധിച്ചിട്ട് അടുക്കളയിൽ നിന്ന് വാക്കത്തി എടുത്തുകൊണ്ടുവന്ന് വായി വെട്ടിപ്പിളർന്ന് രണ്ടാക്കി ചോരയിൽ കുളിച്ച ബോഡിക്ക് പകൽ മുഴുവൻ കാത്തിരുന്നിട്ട് പോലീസ് പിടിയിലായ ഷിബുവാണത്. അസംബ്ലിസ് ഓഫ് ഗോഡ് പശ്ചാത്തലമുള്ള ഷിബു, ഷിബു ഷീബ വധക്കേസ്. നിങ്ങൾക്കറിയാമോ ഇതൊക്കെ പലതും പലയിടത്തും നടക്കുമ്പോൾ നിങ്ങളൊന്ന് കണ്ണോടിച്ച്, ഹിന്ദുവിൽ നടക്കാത്തത്, കത്തോലിക്കരിൽ നടക്കാത്തത്, മുസ്ലിമിൽ നടക്കാത്തത്, BJP നടക്കാത്തത്, ബിജറങ്കളിൽ നടക്കാത്തത്, വേർപെട്ട അന്യഭാഷ പറയുന്ന വീടുകളിൽ ചേക്കേറുമ്പോൾ ഭയത്തോടെ ദൈവമക്കൾ കാണണം. പല കുടുംബങ്ങളും പെയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ നിന്റെ ഭവനം ബന്ധിക്കപ്പെടരുത്. ഈ കൊച്ചായുസ് വേഗം തീരും. ഈ കൊച്ചായുസ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തവയിൽ 5 ദിവസത്തെ ഫാമിലി ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക. 4-ാം 3-ാം ദിവസം തൊട്ടു മുൻപിലിരുന്ന ഒരു അച്ചായൻ, 60 വയസ്സടുത്ത് പ്രായമുള്ള അപ്പച്ചൻ എന്നോട് വന്ന് യോഗാനന്ദരം കയ്യെ പിടിച്ച് മാറ്റി നിർത്തി വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് പാസ്റ്ററോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, എൻ്റെ വീട്ടിൽ വരണം. 25 വർഷമായി എൻ്റെ ഭാര്യയുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നിട്ട്, നിങ്ങൾ ഓർക്കണം, ഇത് അമ്മൂമ്മ കഥയോ ബോബനും മോളിയും പൊന്നമ്മ സൂപ്പറിനോ എന്ന് പറയല്ല, ഇത് നടന്ന സംഭവം പറയുക. 25 കൊല്ലമായി ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സഹോദരന്, 60 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട്. എന്താ കാര്യമെന്ന് അറിയാമോ? കാര്യം മറ്റൊന്നല്ല, 25 കൊല്ലം മുൻപ് ഇദ്ദേഹം കണ്ട ഒരു ഫിലിം സംബന്ധിച്ച് ഭാര്യയ്ക്കുണ്ടായ സംശയത്തിൽ അന്ന് പറഞ്ഞു, ഇനിയും മരണം വരെ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം എന്റെ കൈ കൊണ്ട് തരില്ല, മേശപ്പുറത്ത് ഉണ്ടാക്കി വെക്കും, കൈ കൊണ്ട് കൊടുക്കില്ല. കൃപയാൽ അന്ന് ആ കുടുംബം ഒന്നായി. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, പുറത്ത് കാണുമ്പോൾ ചിരിക്കുമെങ്കിലും അനേക കുടുംബങ്ങൾ പുകയുകയാണ്. ഇന്ന് പകൽ ദൈവം വെച്ച അധികാര സ്ഥാനത്തിന്റെ നിഷേധം തകർച്ച വരുത്തുമെന്ന് കാണുന്നെങ്കിൽ എന്റെ കുടുംബത്തിനകത്ത് ഇരുട്ടിന്റെ കരങ്ങൾ പ്രബലമാകരുതെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷമെന്ന് പ്രാർത്ഥിക്കാണ്. എല്ലാം ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ഓ എല്ലാ നാമങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഞാൻ പറയട്ടെ, ഒരു അമ്മയുടെ, ഒരു സഹോദരിയുടെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകി വീഴുന്ന വീട് ഒരിക്കലും ശുഭമാകുകയില്ല. എല്ലാ ദൈവമക്കളുടെയും നാമിൽ പ്രാർത്ഥനയുടെ ശബ്ദമുയരാൻ ദൈവാത്മാവ് തരുന്ന ചില മിനിറ്റുകൾ, 2-3 മിനിറ്റ് കൂടി ഞങ്ങൾ നിർത്തും. വളരെ വിപുലമായ സബ്ജക്റ്റിന്റെ ആമുഖം ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാ നാമങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. എല്ലാവരും വേദപുസ്തകം ഒന്ന് അടച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നാമങ്ങൾ തുറന്ന് കർത്താവിൽ പ്രാർത്ഥിച്ച് തുടങ്ങിക്കട്ടെ. മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത ബന്ധനങ്ങൾ, ഒരു കൊടുങ്കെട്ട് പോലെ കുടുംബത്തെ മൂടുന്ന രംഗം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ കാരണം കൂടാത്ത നിരാശ ജീവിതത്തെ ബാധിച്ചിട്ട് കാരണമില്ലാത്ത മാനസിക ഭാരത്തിന്റെ കരച്ചിലുകൾ ഉയർത്തിയിട്ട് ആത്മഹത്യ ഒതുക്കുന്ന രംഗം പോലും ഭവനത്തിൽ ഉണ്ടാകത്തക്ക വിധം ഇരുട്ടിന്റെ കരങ്ങൾ എതിരെ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് പകരേശുവിന്റെ നാമത്തിൽ ഈ സഭായോഗത്തിൽ നിന്ന് മുറിഞ്ഞു മാറുന്ന പകരാകണം. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഈ 12:45 സമയം ചില വിടുതലുകൾ ചില വീടുകളിലേക്ക് ആത്മമണ്ഡലത്തിൽ ഒഴുകിയിറങ്ങുന്ന പകരാകാൻ കൃപ ലഭിച്ച ദൈവമക്കളൊന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന്റെ തൈര നദിയുടെ ഒഴുകുന്ന പകര ജീവൻ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുക. നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ താരങ്ങൾക്കെതിരെ, നിന്റെ ദൈവകൃപയ്ക്കെതിരെ, നിന്റെ പകരപ്പെട്ട ദൈവശക്തിക്കെതിരെ, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ ഇരുട്ടിന്റെ കരങ്ങൾ ഉയർത്തി നിർത്തിയിരിക്കുന്ന അന്ധകാരാധിപത്യങ്ങളെ തകർത്തുടച്ച് തകർത്തുടച്ച് ഇന്ന് പകൽ കെട്ടുപൊട്ടിക്കുന്നതിന്റെ വീട് പുറത്തു വരുന്ന പകരാകാൻ കൃപലഭിച്ച ദൈവമക്കളെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാണ്.
ശിക്ഷാവിധിയുടെ ജയിലിൽ ആകരുത്. ഈ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.